Hi students, welcome back to our English class. Today we will study the 8th chapter of class 2 EVS, that is our universe. This is your 8th chapter, our universe. Okay. Can you see this? This is the 8th chapter, our universe. Okay. We see the sun in the day sky. Okay. We see the stars and the moon in the night sky. Nammalappida sooryane kaanunnathu. We see the sun in the day sky. Alle day sky ilana nammal aare kaanunnathu സൂര്യനെ കാണുന്നത്. വി സീ ദ സ്റ്റാർസ് ആൻഡ് ദ മൂൺ ഇൻ ദ നൈറ്റ് സ്കൈ. അപ്പം രാത്രിയിൽ നമ്മൾ ആകാശത്താരെയൊക്കെയാണ് കാണുന്നത്? വി സീ ദ സ്റ്റാർസ് ആൻഡ് ദ മൂൺ, അല്ലേ? നമ്മൾ സൂര്യനെ കാണുന്നത് ഡേ ടൈമിലാണ്, അതുപോലെ നൈറ്റ് ടൈമിൽ നമ്മൾ കാണുന്ന ആരെയാണ്? നൈറ്റ് സ്കൈയിൽ നമ്മൾ കാണുന്നത് ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ്. We see the stars and the moon in the night sky. Okay. Let us learn more about the sun. The sun and the solar system. Just as we have a family, our sun too has one. അതായത് നമുക്കൊരു ഫാമിലി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ സൂര്യനും ഒരു ഫാമിലി ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് സോളാർ സിസ്റ്റം. അപ്പം അതിന് പറയുന്ന പേരാണ് സോളാർ സിസ്റ്റം എന്ന്. ആരുടെ ഫാമിലിയാണ്? സണ്ണിൻ്റെ ഫാമിലി. ഓക്കെ. ദി സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, 8 പ്ലാനറ്റ്സ് ആൻഡ് ദ മൂൺ ആൻഡ് സം അതർ ഹെവൻലി ബോഡീസ്. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് The solar system consists of the sun, 8 planets, and the moon, and some heavenly bodies. Okay, solar system consists of the sun, Suryan, adhumara thanne, 8 planets, 8 grahangal, the moon, adhaayathu Chandran, and the heavenly bodies. സോളാർ സിസ്റ്റത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് സോളാർ സിസ്റ്റം ആകുന്നത്. ഓക്കെ. ദ സോളാർ സിസ്റ്റം ആൻഡ് ദ സ്റ്റാർസ് മേക്ക് ദ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുമ്പോഴാണ് യൂണിവേഴ്സ് ആകുന്നത്? സോളാർ സിസ്റ്റവും സ്റ്റാർസോട് ചേരുമ്പോഴാണ് യൂണിവേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ. ദ സോളാർ സിസ്റ്റം ആൻഡ് ദ സ്റ്റാർസ് മേക്ക് ദ യൂണിവേഴ്സ്. ഓക്കെ. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ ഈസ് എ സ്റ്റാർ. ഇറ്റ് ഈസ് എ ഹ്യൂജ് വെരി ഹോട്ട് ബോൾ ഓഫ് ഫയർ. സൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ല ഹ്യൂജ് ആണ്. ഹ്യൂജ് നല്ല വലിപ്പമുള്ളതും വെരി ഹോട്ട് ബോൾ ഓഫ് ഫയർ, അതായത് കത്തുന്ന ഒരു ബോള് പോലെയാണ് നമുക്ക് സൂര്യനെ കാണുന്നത്, അല്ലേ? നിങ്ങൾ സൂര്യനെ അങ്ങനെയല്ലേ കാണുന്നത് ആകാശത്ത്? ദ സൺ ഈസ് എ സ്റ്റാർ, ഇറ്റ് ഈസ് എ ഹ്യൂജ് വെരി ഹോട്ട് ബോൾ ഓഫ് ഫയർ. ഇറ്റ് ലുക്സ് സ്മോൾ ടു അസ്, ഇറ്റ് ഈസ് വെരി ഫാർ അവേ. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കുഞ്ഞായിട്ട് തോന്നും, പക്ഷെ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹ്യൂജ് വെരി ഹോട്ട് ബോൾ ഓഫ് ഫയർ. നമ്മൾക്ക് പക്ഷെ അതെന്താണ്? വലിപ്പം കുറഞ്ഞായിട്ട് തോന്നും. അതെന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഫാർ അവേ, വളരെ ദൂരെയാണ് നമ്മളിൽ നിന്ന്, വളരെ ദൂരെയാണ് സൂര്യൻ കാണുന്നത്. അതുകൊണ്ടാണ് സൂര്യനെ നമുക്ക് ഇറ്റ് ലുക്സ് സ്മോൾ. ദ സൺ ഗീവ്സ് അസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സൺ നമുക്ക് എന്തൊക്കെ തരുന്നു? സൺ ഗീവ്സ് അസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദ സൺ ഗീവ്സ് അസ് ഹീറ്റ്, ചൂടും ഹീറ്റ് ആൻഡ് ലൈറ്റ്, പ്രകാശവും, ചൂടും പ്രകാശവും തരുന്നു. ദ സൺ ഗീവ്സ് അസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ.
Plants also need sunlight to grow. Plants ന് എന്താ ആവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ് വളരാനായിട്ട്, അല്ലേ? So sun is a star. It is a huge hot ball of fire. It looks small to us because it is very far away. The sun gives us heat and light. Next is the planets. Planets ne kurichu ningal ketittundo? Grahangal total etra planets undu? 8 planets undu. Adayathu 8 grahangal undu. 8 planets in the order of their distance from the sun are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. Okay, I will show you the picture. Can you see this? This is sun. Okay, 8 planets. First one is Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. Can you see this? This is Sun, Mercury, Venus, Earth. No, നമ്മുടെ എർത്ത് എത്രാമത്തെ പൊസിഷനില്ല, തേർഡ് പൊസിഷനിൽ കാണുന്നതാണ് എർത്ത്. മാസ്, ജൂപ്പിറ്റർ, ഏറ്റവും ബിഗ് ആയിട്ടുള്ള പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. ആൻഡ് നെക്സ്റ്റ് ഈസ് സാറ്റേൺ. സാറ്റേൺ നമ്മൾക്ക് കാണാം, കാരണം സാറ്റേണിന് ചുറ്റും നമുക്ക് കാണുമ്പോഴത്തേന് അറിയാനൊരു റിങ് ഉണ്ട്, കണ്ടോ? ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് സാറ്റേൺ ആൻഡ് യുറാനസ്, നെപ്റ്റ്യൂൺ. മെർക്കുറി ഈസ് ദ ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. സണ്ണിനോട് ഏറ്റവും അടുത്തുള്ളതാണ് മെർക്കുറി. ആൻഡ് ഫർദസ്റ്റ് പ്ലാനറ്റ് ഈസ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ളതാണ് നെപ്റ്റ്യൂൺ. ഓക്കെ, ദീസ് ആർ ദ 8 പ്ലാനറ്റ്സ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് സൺ, മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓക്കെ, the planets. Okay, there are total 8 planets. Mercury is the closest planet to the sun and Neptune is the farthest planet. Okay, next is the earth. You know that the earth goes round the sun. അതായത് നമ്മുടെ എർത്ത് ആർക്ക് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ട്. All the other planets also move around the sun. മറ്റുള്ള എല്ലാ പ്ലാനറ്റ്സും, ഈ പറയുന്ന എർത്ത് ഉൾപ്പെടുന്ന 8 പ്ലാനറ്റ്സ് ആർക്ക് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. സോ ഓൾ അതർ പ്ലാനറ്റ്സ് ഓൾസോ മൂവ് അറൌണ്ട് ദ സൺ എലോങ് എ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്. ദ പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്. വാട്ട് ഈസ് ഓർബിറ്റ്? The planets move around the sun in a fixed path called the orbit. Okay. അതായത് ഈ പ്ലാനറ്റ്സ് സൂര്യനെ ചുറ്റും മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു വഴിക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്. നെക്സ്റ്റ് ഈസ് ദ മൂൺ. വി സീ ദ മൂൺ അറ്റ് നൈറ്റ്. നമ്മൾ നൈറ്റ് സ്കൈയിലാണ് മൂണിനെ കാണുന്നത്. ഇറ്റ് ഷൈൻസ് ഇൻ ദ നൈറ്റ് സ്കൈ. ദ മൂൺ ഗോസ് റൗണ്ട് ദ എർത്ത്. അപ്പം മൂണും ആർക്ക് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ട്?
द मू गोस् रौंड द एर्त एर्ति चुटं रौंड ओके इफ यू ऑब्सर्व द मून एवरी नाइट यू विल नोटिस दैट इट अपीयर्स टू चेंज इट्स शेप नाम रात्रि मूणे ऑब्सर्व नमुक शेप चेंज अल समटाइम्स इट इज राउंड लाइक ए बॉल सो इट इज कॉल्ड फुल मून ओके चल समय मूणे फुल राउंड अल അതിനെ പറയുന്ന പേരാണ് ഫുൾ മൂൺ നെക്സ്റ്റ് ഈസ് സംടൈംസ് വി സീ ഓൺലി ദ ഹാഫ് ഓഫ് ഇറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഹാഫ് മൂൺ ചില സമയത്ത് നമ്മൾ മൂണിനെ അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ഭാഗമേ കാണുന്നുള്ളൂ ഹാഫ് മൂൺ ഫുൾ മൂൺ ഹാഫ് മൂൺ And sometimes the moon has the crescent shape. Chala samayam nammal angane kaanunnathu. Daidu daidu moon. This is crescent moon. Full moon, half moon and crescent moon. And We cannot see the moon at all. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും മൂണിനെ കാണാൻ പറ്റുമോ ഇല്ല അതിന് നമ്മൾ പറയുന്ന പേരാണ് ദിസ് ഈസ് നോൺ ആസ് ന്യൂ മൂൺ മൂണിനെ കാണാൻ പറ്റാത്ത വി കനോട്ട് സീ ദ മൂൺ ദിസ് ഈസ് കോൾഡ് ന്യൂ മൂൺ ഓക്കെ മൂണിനെ കാണാൻ പറ്റാത്ത ആ ഒരു ദിവസം നമ്മൾ പറയുന്നതാണ് ന്യൂ മൂൺ കേട്ടോ വി കനോട്ട് സീ ദ മൂൺ അറ്റ് ഓൾ ദിസ് ഈസ് കോൾഡ് ന്യൂ മൂൺ ഓക്കെ Next is stars. On a clear, cloudless night, you can see many stars. അതായത് നമുക്ക് ക്ലിയർ സ്കൈയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും സ്റ്റാർസിനെ കാണാൻ പറ്റും സ്റ്റാർസ് ഷൈനിങ് ബ്രൈറ്റ്ലി സ്റ്റാർസ് ഓൾസോ ഹ്യൂജ് ബോൾസ് ഓഫ് ഫയർ ആൻഡ് ഹാവ് ലൈറ്റ് ഓഫ് ദർ ഓൺ അതായത് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നത് അല്ലേ പക്ഷേ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ബോൾസ് ഓഫ് ഫയർ വലിയ വലുപ്പമുള്ള ബോള് പോലെയാണ് കാണുന്നത് ബോൾസ് ഓഫ് ഫയർ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഫയറാണ് അല്ലേ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ബോളാണ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ദേ അപ്പിയർ വെരി സ്മോൾ ടു അസ് പക്ഷെ നമുക്ക് സ്റ്റാർസ് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത് ബിക്കോസ് ദേ ആർ വെരി വെരി ഫാർ അവേ ഫ്രം അസ് നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ് അല്ലേ നമുക്ക് സൂര്യൻ വളരെ ദൂരെയായിട്ടാണ് കാണുന്നത് കാരണം എന്താണ് സൂര്യൻ എന്ന് പറയുന്നത് ഒരു കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ബോളാണ് അതുപോലെയാണ് സ്റ്റാർസ് ദ ആർ വെരി വെരി ഫാർ അവേ ഫ്രം അസ് യു നോ ദാറ്റ് ദ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ സൺ എന്ന് പറയുന്നതും ഒരു സ്റ്റാറാണ് ഓക്കെ This is your 8th chapter. You study well. We will meet in the next class. Thank you.